കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ വീട്ടിലിരുന്നപ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, സത്യം ജയിക്കുന്നു. പക്ഷെ എങ്ങനെയോ സന്തോഷ് വർക്കി തന്നെ വന്നതാണ്. തന്നെ വന്നതല്ലേ? എങ്ങനെ വന്നു? ഒറ്റയ്ക്ക്? എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാലും ഇപ്പോ എല്ലാ കാര്യങ്ങളും മീഡിയ എടുത്ത് വിത്ത് ഫുൾ ഫ്രീഡം, ഫുൾ ഫ്രീഡം ആയിട്ട് സന്തോഷ് സംസാരിച്ചു അല്ലേ. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതെന്നത്? അത് പേരെന്ന്? OCD, obsessive compulsive disorder. OCD, obsessive compulsive disorder. എത്ര വർഷം മാറ്റി? 20 years. മെഡിക്കേഷൻ കഴിക്കുന്നുണ്ടോ? മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടോ കയ്യില്? എന്റെ മരുന്നുണ്ട്. മരുന്നുണ്ടോ? കയ്യില് മരുന്ന് എപ്പോഴും ഉണ്ടാവുന്നു. എപ്പോഴും ഉണ്ടാവുന്നു. അദ്ദേഹം ചെയ്ത ചില തെറ്റുകൾ ഞാൻ ക്ഷമ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് സംശയങ്ങൾ ഉണ്ട്. അദ്ദേഹം തന്നെ ഒറ്റയ്ക്ക് എന്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് എല്ലാ മീഡിയ മുമ്പും സംസാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവമുണ്ട്. ചെഹുത്താൻ എന്ന് പറയുന്ന ഒരാള് അവൻ ചെയ്യുന്ന തെറ്റ്, എന്താ ഗഞ്ചാവ്, MD, എന്താ MD പേര്? MDMA. അതെല്ലാം പുറത്തു വരും. ഇതെല്ലാം അടിച്ചിട്ടല്ല റേപ്പൊക്കെ നടക്കുന്നത് കേരളത്തില്. ഒരാളിറങ്ങിയിട്ടുണ്ട്, ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, അന്തസ്ഥായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നടക്കത്തില്ല കേരളത്തില്. 10 വർഷമായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നു. ഇത് കഷ്ടല്ലേ ഇത് കേൾക്കുമ്പോ? ഇനി 10 മിനിറ്റ് പോലും അവൻ ചെയ്യില്ല. നിയമപരമായിട്ട് അവൻ കൈകാര്യം ചെയ്യും. സന്തോഷ് എന്റെ ഫാദറിന്റെ വലിയ പറയാണ് എന്നെ കുറിച്ച്. ഒരുപാട് സൈക്യാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെ കാണിച്ചതാണ്. ഒരാഴ്ച മുമ്പ് ഡോക്ടറെ പോയി കണ്ടതാണ്. ആത്മശക്തിയാണ് ബാംഗ്ലൂർ ശക്തിയാകുമ്പോ 3-4 മാസം കടന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പൂട്ടിയിട്ടോ? ഇല്ല. ഞാൻ തോക്ക് കൊണ്ടുപോയോ? ഇല്ല. എന്തൊക്കെയാ? നിങ്ങളുടെ ഫോൺ ഞാൻ അടിച്ചു മാറ്റിയോ? ഇല്ല. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ? ഞാനിപ്പോ ഏതെങ്കിലും വാക്കുകൾ നിർബന്ധിച്ചിട്ടാണ്? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം, ഞാൻ കട്ടയില്ല. നിങ്ങളുടെ ഇഷ്ടം. ഈ സൊസൈറ്റി നന്നാവാൻ വേണ്ടിയാണ് ഈ സ്റ്റെപ്പിനെ എടുത്തത്. ഇറങ്ങി ഇനി തിരിച്ചു നോക്കാൻ പറ്റില്ല. ഈ മെമ്മറി പ്രോബ്ലമാണ്. ആരും എന്ന് വെച്ചാൽ പുള്ളി തന്നെ വന്നതാണ്. കേട്ടോ, ഇതാണ് സത്യം. ഇവിടെയാണ് ദൈവമുള്ളത്. ആർക്കെങ്കിലും ഇനി പേടി വെക്കരുത്, മനസ്സിലെ പേടി വെക്കരുത്. സിനിമ താരെന്ന് പറയുന്നത് ഈ ലോകത്ത് എഞ്ചിനീയർ ഉണ്ടാവാം, ഡോക്ടർ ഉണ്ടാവാം, ആര് വേണമെങ്കിലും ഉണ്ടാവാം. പക്ഷെ ഒരു നടൻ, ഒരു സിനിമയിലെ ഒരു നടനാണെങ്കിൽ അവൻ രക്തത്തിലാണ്ട് അഭിനയം വരണം, രക്തത്തിൽ വേണം. ഹി ഈസ് ബോൺ ആസ് എൻ ആക്ടർ. രക്തത്തിൽ വേണം. ചുമ്മാ പെട്ടെന്ന് അവിടെയെല്ലാം സിനിമ റിവ്യൂ പണ്ടത് പാക്കാമേ റിവ്യൂ അവർ ചൊല്ലാറ്. ഞാൻ പടം കാണാതെ റിവ്യൂ പറയും അന്ന് ട്രെയിലറില് തന്നെ. യാരെ ചെകുത്താൻ ചൊല്ലാം. അപ്പൊ ഞങ്ങളെല്ലാം 10 കോടി 20 കോടി എടുത്ത് പടം ചെയ്യുന്ന ഞങ്ങൾ എല്ലാവരും പൊട്ടന്മാരാ? ഒരു പടം തോറ്റുപോയാൽ ആ കുടുംബം നശിച്ചു പോയി. സിനിമ അല്ല, ഒരു കുടുംബം നശിച്ചു പോയി. ഇനിയെങ്കിലും എല്ലാവരും മുമ്പിട്ട് വരണം. ഞാൻ കൊടുക്കുക, കേസ് കൊടുക്കുക. എൻ സ്വത്ത് കോടി കണക്കിൽ പോയാലും കുഴപ്പമില്ല, ഞാൻ കേസ് കൊടുക്കുക. ധൈര്യമുണ്ട് എനിക്ക്.